നമസ്കാരം. പനയന്നാർക്കാവ് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരള സിലബസിലെ പ്ലസ് ടുക്കാരുടെ മാത്തമാറ്റിക്സ് ആണ്. ആ മാത്തമാറ്റിക്സ് ടെക്സ്റ്റ് ബുക്കിലെ മൂന്നാമത്തെ ചാപ്റ്ററായ മെട്രീസസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് വീഡിയോകളായി ചർച്ച ചെയ്തു വന്നതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ് ഈ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുൻപ് ചാനലിൽ കയറി ഇതിനു മുമ്പുള്ള വീഡിയോസ് കാണാൻ ശ്രമിക്കുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ലഭ്യമാകൂ. അപ്പോൾ ഇവിടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത് 3.4.3, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂന്നാമത്തെ ചാപ്റ്ററായ മെട്രിക്സിലെ നാലാമത്തെ ടോപ്പിക്കിലെ മൂന്നാമത്തെ സബ് ടോപ്പിക്കാണ് പ്രോപ്പർട്ടീസ് ഓഫ് മെട്രിക്സ് അഡീഷൻ. മെട്രിക്സ് അഡീഷന്റെ, അതായത് മെട്രിക്സുകളുടെ സങ്കലനവുമായി ബന്ധപ്പെട്ട ചില പ്രത്യേക നിയമങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിനു മുമ്പ് എങ്ങനെയാണ് രണ്ട് മെട്രിക്സുകൾ ആഡ് ചെയ്യുന്നത് എന്ന് നമ്മൾ മുൻകാല വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു. രണ്ട് മെട്രിക്സുകൾ ആഡ് ചെയ്യണമെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ ആ രണ്ട് മെട്രിക്സുകളുടെയും ഓർഡർ സെയിം ആയിരിക്കണം. രണ്ടാമത്തേത് എങ്ങനെയാണ് മെട്രിക്സ് അഡീഷൻ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആഡിങ് ദ കറസ്പോണ്ടിങ് എലമെന്റ്സ്, ഒരേ പൊസിഷനിലുള്ള എലമെന്റുകളെ തമ്മിൽ ആഡ് ചെയ്തിട്ടാണ് മെട്രിക്സ് അഡീഷൻ നിർവഹിക്കുന്നത്. ഇക്കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇനി താഴോട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ. നോക്കാം, മെട്രിക്സ് അഡീഷനുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ ലോയാണ് കമ്മ്യൂട്ടേറ്റീവ് ലോ. നിങ്ങൾ പ്ലസ് വണ്ണിലെ ഒന്നാമത്തെ ചാപ്റ്ററായ സെറ്റ് മുതൽ ഇങ്ങോട്ട് പല ചാപ്റ്ററുകളിലും പരിചയപ്പെട്ടിട്ടുള്ള ഒരു വാക്കാണ് കമ്മ്യൂട്ടേറ്റീവ് ലോ. നോക്കാം, രണ്ട് മെട്രിസസ് എയും ബിയും, ഇതിന്റെ രണ്ടിന്റെയും ഓർഡർ സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് മെട്രിക്സോട് ആഡ് ചെയ്ത് നിങ്ങൾക്ക് എ പ്ലസ് ബി എന്ന് പറയുന്ന അതിന്റെ സമ്മ് കണ്ടുപിടിക്കാൻ പറ്റും. ഇതേ ആൻസർ തന്നെ കിട്ടും ബിയോട് കൂടി എ ആഡ് ചെയ്ത്. കൊച്ചു കുട്ടിയുടെ ഭാഷയെ പറഞ്ഞാൽ 3 + 2 = 5 തിരിച്ച് 2 + 3 = 5 ഓർഡർ മാറുന്നത് കൊണ്ട് ഉത്തരത്തിൽ മാറ്റം ഉണ്ടാകുന്നില്ല. ഇതേ പ്രോപ്പർട്ടി മെട്രിക്സ് അഡീഷനും ഉണ്ട്. അതായത് രണ്ട് മെട്രിക്സുകളെ ആഡ് ചെയ്യാൻ തന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെട്രിക്സ് ആദ്യത്തെ മെട്രിക്സായും രണ്ടാമത്തേത് അടുത്ത മെട്രിക്സും എടുത്ത് കൂട്ടുമ്പോഴും ഉത്തരത്തിൽ യാതൊരു വിധമായ മാറ്റവും ഉണ്ടാകില്ല. ഒരിക്കൽ കൂടി, കമ്മ്യൂട്ടേറ്റീവിലോ എയും ബിയും രണ്ട് ഒരേ ഓർഡറിലുള്ള മെട്രിക്സസ് ആണെങ്കിൽ എ പ്ലസ് ബി ഈക്വൽ ബി പ്ലസ് എ ആയിരിക്കും. ഇതാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി. നോക്കാം രണ്ടാമത്തെ പ്രോപ്പർട്ടി. ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ള വാക്കാണ് അസോസിയേറ്റീവിലോ. അപ്പൊ നമുക്കറിയാം കമ്മ്യൂട്ടേറ്റിവിറ്റി രണ്ട് എലമെന്റുകളെ വെച്ചാണ് പറയുന്നതെങ്കിൽ അസോസിയേറ്റിവിറ്റി 3 എലമെന്റുകളെ വെച്ചായിരിക്കും പറയുന്നത്. ഇനി ഇവിടുത്തെ ഓപ്പറേഷൻ അഡീഷൻ ആയതുകൊണ്ട് 3 എലമെന്റുകളുടെ ഇടയിൽ അഡീഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ ചെയ്യുമ്പോഴുള്ള അസോസിയേറ്റിവിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. നോക്കാം, എ പ്ലസ് ബി പ്ലസ് സി, അതായത് ഒരേ ഓർഡറിലുള്ള 3 മെട്രിക്സുകൾ ആഡ് ചെയ്യാൻ തന്നാൽ ഒരാൾ ആദ്യം എയും ബിയും കൂടെ ആഡ് ചെയ്തു, എന്നിട്ട് ആ കിട്ടിയ ഉത്തരത്തിനോട് കൂടി സി എന്ന് പറയുന്ന മെട്രിക്സ് ആഡ് ചെയ്തു. അപ്പോ ആ ആളിന് ഒരു ആൻസർ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഇതേ ക്വസ്റ്റ്യൻ തന്നെ മറ്റൊരാൾ ഇപ്രകാരമായിരിക്കും ചെയ്തത്, അയാൾ ബിയും സിയും കൂടെ കൂട്ടി, ആ കിട്ടിയ ഉത്തരത്തിനോട് കൂടി എ എന്ന് പറയുന്ന മെട്രിക്സും കൂട്ടി. രണ്ട് പേർക്കും കിട്ടിയ ഉത്തരം ഒരേ ഉത്തരമായിരിക്കും. ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് 2, 3, 5, ഇത് മൂന്നുകൂടെ കൂട്ടാൻ പറഞ്ഞിരിക്കും. നമുക്ക് പെട്ടെന്ന് കൂട്ടാം, പക്ഷെ പ്രോപ്പർട്ടി മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ കൂട്ടുന്നു 2 + 3 = 5. ഈ 5 നോട് കൂടി മൂന്നാമത്തെ സംഖ്യയായ 5 കൂട്ടുന്നു 10. മറ്റൊരാൾ ഇപ്രകാരം കൂട്ടുന്നു 3 + 5 = 8, അതിനോട് കൂടി 2 കൂട്ടുന്നു. അപ്പൊ 2 + 8 = 10. ഈ 2 സാഹചര്യത്തിലും നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം ഒരേ ഉത്തരം തന്നെ ആയിരിക്കും. ദിസ് പ്രോപ്പർട്ടി ഈസ് നോൺ ആസ് അസോസിയേറ്റീവ് ലോ. മൂന്നാമത്തേത് എക്സിസ്റ്റൻസ് ഓഫ് അഡിക്റ്റീവ് ഐഡന്റിറ്റി. ഞാൻ മെട്രിക്സിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് എത്ര വലിയ സംഖ്യ ആയിക്കോട്ടെ എത്ര ചെറിയ സംഖ്യ ആയിക്കോട്ടെ അതിനോടുകൂടി 0 കൂട്ടിയാൽ നിങ്ങൾക്ക് അതേ സംഖ്യ തന്നെ തിരിച്ചു കിട്ടും. അപ്പോൾ 0 വിളിക്കുന്ന പേരാണ് അഡിക്റ്റീവ് ഐഡന്റിറ്റി, സങ്കലനത്തിന്റെ അനന്യതം എന്ന് വിളിക്കും. ഈ ഐഡിയ നമുക്ക് മെട്രിക്സിലേക്ക് ഒന്ന് പറിച്ചു നടാം. ഇവിടെ 5 എന്ന് പറയുന്ന സംഖ്യ എടുത്തതിന് പകരമായി നമ്മളൊരു മെട്രിക്സ് എടുക്കുന്നു എ. ഈ മെട്രിക്സിനോട് കൂടി
എന്ത് കൂട്ടുമ്പോഴാണ് നമുക്ക് അതേ മെട്രിക്സ് തന്നെ തിരിച്ചു കിട്ടുന്നത്? അപ്പോ ആ മെട്രിക്സിനോട് കൂടി ഇവിടെ സീറോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ പോലെ സീറോ എന്ന നമ്പർ അല്ല, മറിച്ച് സീറോ മെട്രിക്സ് ആണ്. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് എന്താണ് സീറോ മെട്രിക്സ് എന്ന്. എല്ലാ എലമെന്റുകളും സീറോ ആയ മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് സീറോ മെട്രിക്സ്. പക്ഷെ ഇവിടെ എടുക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഓർഡർ എന്താണോ അതേ ഓർഡറിലുള്ള മെട്രിക്സ് തന്നെ ആയിരിക്കണം ഈ സീറോയും. കാരണം എങ്കിലല്ലേ ആ രണ്ട് മെട്രിക്സോട് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റൂ. അപ്പോ എ എന്ന് പറയുന്ന മെട്രിക്സിനോട് കൂടി അതേ ഓർഡറിലുള്ള സീറോ മെട്രിക്സ് കൂട്ടിയാൽ നിങ്ങൾക്ക് എ തന്നെ തിരിച്ചു കിട്ടും. ഇനി ഇത് തിരിച്ചു പറയാം, സീറോ മെട്രിക്സിനോട് കൂടി എ എന്ന് പറയുന്ന മെട്രിക്സ് കൂട്ടിയാലും എ തന്നെ കിട്ടും. അപ്പോ ഈ സീറോ മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് അഡിറ്റീവ് ഐഡന്റിറ്റി. ഇവിടെ സീറോ എന്ന് ഉദ്ദേശിക്കുന്നത് സീറോ എന്ന നമ്പർ അല്ല, മെട്രിക്സിലായതുകൊണ്ട് ഇത് സീറോ മെട്രിക്സ് ആയിരിക്കും. ലാസ്റ്റ് പ്രോപ്പർട്ടി, ദ എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഇൻവേഴ്സ്. നോക്കാം, അഞ്ച് എന്ന് പറയുന്ന സംഖ്യയോടുകൂടി മൈനസ് അഞ്ച് കൂട്ടുമ്പോ നമുക്ക് സീറോ തിരിച്ചു കിട്ടും. സീറോ ആരാണ്? സീറോ അഡിറ്റീവ് ഐഡന്റിറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ അഞ്ചിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ആണ് മൈനസ് അഞ്ച് എന്ന് പറയും. അപ്പൊ തന്നെ ഇവിടെ നോക്കാം, എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ്, അതിനോടുകൂടി മറ്റേതോ ഒരു മെട്രിക്സ് കൂട്ടിയപ്പോൾ നമുക്ക് സീറോ എന്ന് പറയുന്ന മെട്രിക്സ് ഉത്തരമായി കിട്ടി. കാരണം നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, സീറോ കിട്ടുമ്പോഴേ നമുക്ക് രണ്ടാമത്തെ ആണിനെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയാൻ പറ്റും. അപ്പോ എ എന്ന് പറയുന്ന മെട്രിക്സിനോട് കൂടി മറ്റേതോ ഒരു മെട്രിക്സ് കൂട്ടിയപ്പോ നമുക്ക് സീറോ മെട്രിക്സ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ മൈനസ് എ വിളിക്കുന്ന പേരാണ് അഡിറ്റീവ് ഇൻവേഴ്സ്. ഇനി മൈനസ് എ എങ്ങനെ കിട്ടും? അത് നമ്മൾ മറ്റൊരു വീഡിയോ ഡിസ്കസ് ചെയ്തിരുന്നു, നെഗറ്റീവ് ഓഫ് എ മെട്രിക്സ്. എ എന്ന് പറയുന്ന മെട്രിക്സിലെ എല്ലാ എലമെന്റുകളെയും മൈനസ് വണ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് മൈനസ് എ കിട്ടുന്നത്. ആ രണ്ട് മെട്രിക്സുകൾ തമ്മിൽ കൂട്ടുമ്പോ നമുക്ക് സീറോ മെട്രിക്സ് തിരികെ ലഭിക്കും. അപ്പൊ നമുക്ക് പറയാം, എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ആണ് മൈനസ് എ. അപ്പൊ ഇത്രയും പ്രോപ്പർട്ടീസ് മെട്രിക്സിന്റെ അഡീഷനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. കമ്പ്യൂട്ടേറ്റീവിലോ അസോസിയേറ്റീവിലോ എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഐഡന്റിറ്റി, എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഇൻവേഴ്സ്. നിങ്ങൾ പ്ലസ് ടുവിൽ ഒരു കാര്യം ശ്രദ്ധിക്കാം, പണ്ടൊക്കെ ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ ഡയറക്റ്റ് ആയിരുന്നു, ഇപ്പൊ തിയറിയുമായി ബന്ധപ്പെടുത്തി വൺ വേർഡ് ക്വസ്റ്റ്യൻസും ഒരല്പം നിങ്ങളെ വളച്ചു തിരിച്ചൊക്കെ ചോദിക്കുന്ന രീതിയിലും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടീസ് ബൈഹാർട്ട് ചെയ്തില്ല എങ്കിലും ഇവിടെയൊക്കെ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന ആശയം മനസ്സിലാക്കി വെച്ചാൽ ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻസും ചില അല്പസ്വല്പം വളച്ചു തിരിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളും നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ വീഡിയോ ക്ലാസ് പഠിപ്പിച്ച പ്രോപ്പർട്ടീസ് ഓഫ് മെട്രിക്സ് അഡീഷൻ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.